അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഡേ വ്ളോഗാണിന്ന്. അപ്പോൾ ഇതാ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ എൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇസുക്കുട്ടനൊക്കെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇറങ്ങി എണീറ്റ് വരികയാണോ ചുട്ട. അപ്പൊ ഞാൻ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇസുക്കുട്ടന് ഒരിത്തിരി പാല് ഒന്ന് സാധാ പാല് മാത്രമാക്കിയിട്ട് കാച്ചിട്ട് നല്ല ചൂടാ കാറ്റിട്ട് അവൻ്റെ ക്ലാസ്സിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ ചായ ഉണ്ടാക്കിയിട്ട് രണ്ട് ഗ്ലാസ് കാൽ ചായ ഉമ്മാക്കും പപ്പക്കും അവരുടെ അടുത്ത് ഇസുക്കുട്ടൻ്റെ അടുത്ത് ഇസുക്കുട്ടനെ കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കാൽ ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് നല്ല ചൂടുള്ള ഉമ്മാന്റെ ചായ. അങ്ങനെ അവർക്ക് ചായക്ക് കൊടുത്ത് ഞാൻ പിന്നെ അടുക്കളയിലേക്കൊന്ന് വന്നു. അപ്പൊ ഇന്നലെ ഞാൻ നല്ല മാവൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉഴുന്നുദോശയുടെ മാവാണ് കേട്ടോ, നല്ല ഉഷാറായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാനും പിന്നെ അതിലേക്ക് സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കാനും മാത്രമാണ് ഉള്ളത് രാവിലെ തന്നെ. അപ്പം ഇന്ന് ഇവർ എണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ കുറേ ആൾക്കാർ വരും, ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ അരിയാനും ഇതാക്കാനൊക്കെ. അപ്പം അവരെയും അവർക്കും കൂടി കണ്ടിട്ട് ഞാനിങ്ങനെ ചുട്ടുവെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ദോശ ആയതുകൊണ്ട് ഈ സുൻകാക്കൊക്കെ നല്ല ചൂടോടെ നെയ്യൊക്കെ പുരട്ടി നമ്മൾ ആ മസാല ദോശയൊക്കെ അല്ലെങ്കിൽ നെയ് റോസ്റ്റൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു രീതിയിലാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ ചൂടാറിപ്പോയാലും വല്ലാതെ ടേസ്റ്റ് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ മേലെ ഒത്തിരി നെയ്യൊക്കെ ഒന്ന് പുരട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾക്ക് അതിലേക്ക് ഒരു ചുവന്ന ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തക്കാളിയും ഉള്ളിയും പിന്നെ തേങ്ങയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ള തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 8 മണിയാകുമ്പോഴേക്കും ഇതാ ഇവരൊക്കെ എത്തും കേട്ടോ. ഇവർ പിന്നെ ഒരു 4 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അരക്കലും പിന്നെ മുറിക്കലും കഴുകലും എല്ലാ കാര്യങ്ങളും പെട്ടെന്നാക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും പിന്നെ ഷിമ്മും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ് രാവിലത്തെ. അപ്പം പപ്പ ഓരോരോ തിരക്കിലായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇതാ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പോയേക്കപ്പോൾ ഇതാ ഇവൻ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഞാൻ അടിച്ചേരാൻ വേണ്ടി പോയപ്പോഴേക്കും ഇതവിടെ ഫുള്ള് നിറച്ചിട്ടിട്ടുണ്ട്, അതായത് പേജൊക്കെ പറിച്ച് ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെന്ന് പറഞ്ഞാല് കളിയുടെ ആശാനാണ്. ഞാൻ ഓളെ കടിച്ചതൊന്നുമില്ല, ഓളെ പോയി കടിക്കുക. അല്ലാ ഓളെ ഡ്രസ് കടിക്കാൻ പറ്റൂല കേട്ടോ ഇസൂട്ടാ. ദേഷ്യക്കാരനാണ്, ദേഷ്യക്കാരൻ. പിന്നെ അവന് ഞാൻ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ആ ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ വെള്ളം ആദ്യം തന്നെ തളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തളിച്ചപ്പോൾ അരിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ഓരോരുത്തരും ഇങ്ങനെ ഓരോരോ പണി ഇങ്ങനെ പ്രോഗ്രസീവ് ആയി, ഒരു പുറത്തുനിന്ന് അങ്ങനെ ഫുൾ പണികളും നമ്മൾ ഉള്ളിന്ന് ബാക്കിയുള്ള ഈ അടുപ്പത്തെ പണികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കരുവേപ്പില ഇതൊക്കെ ഇങ്ങനെ നുള്ളിയിടുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ കഴുകി റെഡിയാക്കി വൃത്തിയാക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പം ആണെങ്കിൽ കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആകെ സംഭവം ഈ പൈപ്പിലെ വെള്ളം കയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പം ഉമ്മ കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ
തോന മീനൊക്കെ വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ എനിക്ക് അതിൽ വല്ലാതെ അങ്ങോട്ടില്ല. പിന്നെ ഇന്ന് കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഇതൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഐസ്ക്കൂട്ടൻ കുറേ കളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കഞ്ഞി കൊടുത്തു നോക്കാണ് കേട്ടോ. അവന് രാവിലത്തെ ഭക്ഷണം തന്നെ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എന്ത് കൊടുത്താലും ചില നേരത്തെ പിന്നെ ഒരു മനമാറ്റമാണ്. പിന്നെ ഇപ്പോൾ ഇതാ ഉമ്മത അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഏട്ട മുളകിട്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോഴേക്കിതാ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് നേരെ പാത്രത്തിലെടുത്ത് ആക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മുടെ മിക്സി അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ അരച്ച് വെച്ച മരുന്നുകളെല്ലാം ഒന്ന് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് മിക്സി ആവശ്യമാണ്. അപ്പം പിന്നെ കുറേ ഉരലിൽ ഇട്ട് കുത്താനുള്ളതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മിക്സിയിലിട്ട് അടിക്കാനുള്ളതുണ്ടല്ലോ. അപ്പോൾ പുറത്തേക്ക് അവർക്ക് ജനറേറ്ററൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം. അതായത് ഇങ്ങനെ കറണ്ടില്ലാത്തതുകൊണ്ട് നമുക്ക് പുറമേ ഇത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെ അങ്ങോട്ട് ആ ഒരു ഇതിൽ തന്നെ തീർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ പൊടികളും ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉള്ളിയിൽ ആദ്യം ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി അതിൽ തന്നെ നന്നായിട്ട് ആ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ മീനൊക്കെ ഇട്ടെടുത്ത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയത്രത്തോളം നല്ല അടിപൊളിയായിരിക്കുന്നു. സോറി കേട്ടോ, നേരത്തെ മാറിപ്പോയതാണ് മീന്. ഇത് കോരയാണ് കേട്ടോ. അപ്പം ഇന്ന് തോന കോരയൊക്കെ ഉണ്ട്. അപ്പം പനി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ തോന കോര മുറിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഏതായാലും അത് മുറിച്ച്, പക്ഷേ കോര കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിയൊക്കെ വെച്ചാൽ. അപ്പം കറി വെക്കാനും കുറച്ച് പൊരിക്കാനും കൂടിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. അപ്പം ഒന്നാമത് ഈ വെള്ളം നമ്മുടെ പൈപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു റിസ്ക് എടുക്കേണ്ടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സാധാ കഴുകലും ആക്കലൊക്കെ നമ്മുടെ പൈപ്പിൽ നിന്ന് തന്നെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ മുറിച്ച കോരൊക്കെ ഇതാ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ കറിയും ചോറൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം പൊരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ നല്ല നേരം വൈകിട്ടുണ്ട് കേട്ടോ. ടൈം കുറേയൊക്കെ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ലാസ്റ്റ് പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇപ്പം ഏതായാലും പൈപ്പിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കിണറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് കഴുകാനും കുടിക്കാനും ഇങ്ങനെ ഓരോന്നായിട്ട് ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. വലിയ പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ടും കാര്യമില്ല. കാരണം നമ്മളവിടെ പണി ഇതൊക്കെ ആയതുകൊണ്ട് ഓരോന്ന് അങ്ങോട്ട് തെറിക്കലും ഇങ്ങോട്ട്. പിന്നെ പാത്രം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെങ്കിലും ഒന്ന് തെറിച്ചിട്ടെങ്കിൽ പിന്നെ അത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഓരോരോ ഇതാണ്. അപ്പോൾ പിന്നെ കുടിക്കാനുള്ള വെള്ളം ചെറിയൊരു ഇതിൽ വേറെയും പിന്നെ കഴുകാനുള്ളത് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ നമ്മൾ കുറച്ച് നേരം മുന്നേ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ തോനെ പാത്രങ്ങളുണ്ടേനു കേട്ടോ. നമുക്ക് ഇങ്ങനെ കരണ്ടൊക്കെ പോയാൽ പിന്നെ പാത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കഴുകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെക്കുമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് പാത്രമൊക്കെ കഴുകി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ പൊരിക്കുകയാണ്. അപ്പം മീനിൽ ഞാൻ ഓവർ അങ്ങോട്ട് പറ്റിപ്പിടിച്ച് കായം ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കുരമീൻ നമ്മൾ മറിക്കുമ്പോൾ അപ്പോളൊക്കെ ശ്രദ്ധിക്കണമല്ലോ. നല്ല കായണ്ടായാലും എന്തായാലും ഒക്കെ പൊട്ടിപ്പോവല്ലോ. ഞാൻ അവർക്കൊക്കെ ഉള്ള കറിയൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചേച്ചിമാർക്കൊക്കെ ഒന്ന് കറിയും പിന്നെ ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. അപ്പം എത്രത്തോളം നേരം ഉണ്ടാവുമെന്നൊന്നും ഇനി പറയാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് തന്നെ വിളമ്പി കൊടുക്കുകയാണ്. പിന്നെ എന്താ നമ്മുടെ ഈസുക്കുട്ടൻ അതിൻ്റെ ഇടയിൽ വേഗം കുളിപ്പിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു തിരക്ക്. അപ്പം ഇവനെ ഇന്ന് മണ്ണിലൊക്കെ ഒന്നായിട്ട് കുളിച്ച് വന്നിട്ട് ലാസ്റ്റ് പിന്നെ ഇപ്പം കുളിപ്പിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ വന്നിട്ട് വേലകി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനുള്ളൂ. ഫുഡ് കഴിക്കുന്ന രംഗമൊന്നും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നല്ല തിരക്കിലായതുകൊണ്ട് അപ്പം ഈ ഒരു റെസ്റ്റിൻ്റെ ഇടയിൽ എനിക്ക് മൂത്താപ്പൻ്റെ മോൻ്റെയും മോളെയൊക്കെ കല്യാണം ഉണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് ക്ലീനപ്പാക്കി ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടുത്തുള്ള പള്ളിച്ചിൽ ബസാറുള്ള
ബ്യൂട്ടി ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ പോകും. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട്ടിലാവുമ്പോൾ അവിടെയാണ് പോകാറുള്ളത്. പള്ളിക്കൽ ബസാർ തന്നെ ഉണ്ട് കേട്ടോ അവിടെ. ഫുഡ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പാർലറുള്ളത്. നല്ല എല്ലാവരും നല്ല റിസൾട്ടൊക്കെ പറയുന്ന ഒരു പാർലറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ പോയത് കേട്ടോ. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ പോകുന്നു. അപ്പൊ ഇതാണ് നമ്മളെ ചേച്ചി കേട്ടോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് ഇവിടെ ഉണ്ട് നമ്മുടെ പള്ളിക്കൽ ബസാർ. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടത്. അപ്പൊ ചേച്ചി എന്നാ സജസ്റ്റ് ചെയ്ത്, അങ്ങനെ കുറെ ആൾക്കാർ കാണാത്തണ്ടാവും അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മള് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെ നാട്ടിലും കൂടി ആകുമ്പോ എന്തായാലും നമ്മള് ബാധ്യതയാണ്. അതെ. അപ്പൊ നിങ്ങളിപ്പോ എത്ര വർഷം ഇവിടെ? 4 വർഷമായിന്. പിന്നെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ ഇതാ ഇവരുടെ ഇതിലേക്ക് ഞാനിപ്പോ, എനിക്ക് കല്യാണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് സെറ്റപ്പ് ആവാന്ന് വിചാരിച്ചു വന്നതാണ്. സെറ്റപ്പ് ആക്കി തരല്ലേ? അല്ലാതെ നല്ല റിസൾട്ട് പറയുന്നുണ്ട്. ഞാനിപ്പം വന്നപ്പോ തന്നെ രണ്ടുപേരിപ്പം പോയപ്പോ ഓരെല്ലാരും പറയുന്നുണ്ട് നല്ല റിസൾട്ട് ആണെന്നുള്ളത്. പിന്നെ ചേച്ചിക്ക് തന്നെ നല്ല കോൺഫിഡന്റ് ഉണ്ട് കേട്ടോ എല്ലാ കാര്യത്തിലും, പ്രശ്നമില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ എല്ലാം നല്ല സെറ്റപ്പോട് കൂടി തന്നെ എല്ലാ വക ഫേഷ്യലിംഗ് ആയാലും ഹോട്ടൽ മസാജ് അങ്ങനെ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു ക്ലീനപ്പിനും അതുപോലെ തന്നെ മുടിയൊന്ന് ജസ്റ്റ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. അപ്പം ഇവിടെ കിഡ്സ് ആയാലും ഒക്കെ ലേഡീസ് ഓൺലി ആണ്. അപ്പം കിഡ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മാമാട്ടിക്കട്ടും പിന്നെ അതൊക്കെ പിന്നെ അതന്നെ നല്ല മുടിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവർ ചെയ്യുന്ന എല്ലാ ജോലിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പം നമ്മളിപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പൈസ ഈ ഒരു പോകുന്ന പൈസ മതിയാവും ചിലപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട്. നല്ല എല്ലാവർക്കും നല്ല റിസൾട്ട് പറയാറുണ്ട്. ഇപ്പം ഞാൻ ക്ലീനപ്പിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളതാണ്. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയാൻ മാത്രം ഉണ്ട് കേട്ടോ നല്ല ക്ലീനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവരിതാ സ്ട്രൈറ്റ് മുടി സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് പിന്നെ ബ്രൈഡൽ മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല റിസൾട്ട്സും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ച് എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ ചെയ്താൽ മതി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതാ ആൻറ്റിമാരെ മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. മാമിമാരെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവർ ഫനും പിന്നെ ഷാനുമാണ് കേട്ടോ ഇന്നത്തെ ഹെഡ് ഈ എണ്ണ ഉണ്ടാക്കുന്നതിൽ. അപ്പം അത് അവർ തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ രാത്രി അത് കനലൊക്കെ ഒഴിവാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ രാവിലെയാണ് കേട്ടോ ചെയ്യുക. അപ്പം എല്ലാം നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു എണ്ണനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല. ചിലപ്പോൾ പുതിയ ആളുകളൊക്കെ ഉണ്ടാവും. നല്ല മുടീൻ്റെ അകാലനര താരൻ അങ്ങനെ എല്ലാം പോയിട്ട് നല്ല മുടിയൊക്കെ നല്ല തഴച്ച് വളരാനും പിന്നെ ഈ ഉറക്ക ഉന്മേഷം അങ്ങനത്തെ എല്ലാത്തിനും പറ്റുന്നൊരു എണ്ണയാണ് കേട്ടോ. അപ്പം കുറേ ഇപ്പം ആളുകളൊക്കെ നല്ല റിസൾട്ടൊക്കെ പറഞ്ഞ് വരുന്നൊരു എണ്ണയാണ്. MSCC വേൾഡിൽ ഈ ഒരു എണ്ണ മേക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോ ഉണ്ട് കേട്ടോ. എല്ലാം ഫുൾ വീഡിയോ ഉണ്ട്, നിങ്ങൾ പോയി നോക്കുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ നിങ്ങൾക്ക് എണ്ണ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എണ്ണ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങളുടെ മുടീൻ്റെ ഇതൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുക കേട്ടോ. മുടിയും പിന്നെ നമ്മുടെ ഉറക്ക ഉന്മേഷം എല്ലാ കാര്യങ്ങളും ഈ ഒരു എണ്ണനെ കൊണ്ട് മാറുന്നതാണ്. അപ്പം കുറേ ആൾക്കാർ റിസൾട്ട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ, നമ്മൾ സ്വന്തമായിട്ട് പറയല്ല. അപ്പോൾ ഇതാ നമ്മളിപ്പം മുന്നിലിപ്പോൾ ഞാൻ ഇതുകൂട്ടന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ചായ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർക്കൂടെ പിന്നെ നമ്മൾ കൂടുതലല്ലോ ഇതുകൂട്ടന് പിന്നെ ഇങ്ങനെ നടന്ന് നമ്മളൊരു ഒരു മണിക്കൂറുകൾ പിന്നെ അവൻ്റെ വായിത്താലിങ്ങനെ നടക്കണം കേട്ടോ. ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഞാനവന് പഴം സ്റ്റീം ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ലോലോലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉപ്പുമുളകൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം അങ്ങനെ ഓരോരോ സോലാണ് ഇപ്പോൾ. അപ്പം നമ്മുടെ ഈ ഒരു ഈവനിങ് വരെയുള്ള വ്ളോഗാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് വേറെ ബ്ലോഗും ഇതൊക്കെ ആയിട്ട് കാണാം. അപ്പം നമുക്കൊരു ചെറിയൊരു ഇടവേള. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.